ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം ഞാൻ ഇന്ന് കുറച്ച് പരിപ്പ് വട ഉണ്ടാക്കാൻ പോവുകയാണ്. എനിക്ക് പരിപ്പ് വട വലിയ ഇഷ്ടമാണ്. അപ്പം പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഞാൻ തുമര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു കുറേ ഒരു ജസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കണം. കുതിർത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുത്ത് നമുക്കിത് ഉണ്ടാക്കാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പം കുറച്ച് പരിപ്പ് വട ഇന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോഴേ ഇത് കുതിർത്തു. കുതിർത്തതിന് ശേഷം ഞാനിതിപ്പോൾ ഇത് അരയ്ക്കാൻ പോവുകയാണ്. ഒരു നല്ലതായിട്ട് അരയണ്ട, എന്നാലും ഇടയ്ക്കൊന്ന് കടിക്കണം. അതേ രീതിയിൽ ഞാനൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇത്. അപ്പം ഞാനിത് അരച്ചു. അരച്ചതിന് ശേഷം അരയ്ക്കാൻ നേരത്തെ തന്നെ ഞാൻ ഇതിനകത്ത് ഉപ്പിട്ടു, മുളക് പൊടി ഇട്ടു, ഒരൽപ്പം കായം ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. അരച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിനകത്ത് ഇട്ട് വറുത്തു നമ്മൾ കോരിയെടുക്കും. ഇപ്പം അങ്ങനെ കൂട്ടുകാരെ നമ്മൾ വട ഉണ്ടാക്കി. ഞാനിപ്പോൾ ഇത്രയേ ഉണ്ടാക്കിയിട്ടുള്ളൂ വടയുണ്ടാക്കി. വടയും നമ്മുടെ കട്ടൻ കാപ്പി, കാപ്പിപ്പൊടി ഇട്ട് കട്ടൻ കാപ്പിയും കണ്ടോ വടയുണ്ടാക്കി. അങ്ങനെ ബാക്കി നീ കുറച്ച് കഴിഞ്ഞേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോഴേ ഉണ്ടാക്കി വെച്ച് തന്നാൽ തണുത്ത് പോകും. ഇനി എൻ്റെ മോൻ ഇവിടെ ലവം വരുമ്പം ഇനി ബാക്കി ഞാൻ ഉണ്ടാക്കും, ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കണ്ടോ, ഞാൻ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വട എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉഴുന്ന് വട ഉണ്ടാക്കിയിട്ടുണ്ട്, പരിപ്പ് വട ആദ്യമായിട്ടാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ അത്? ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.